കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ പല റോഡുകളിലും ഇതുപോലെ വളഞ്ഞു പുളഞ്ഞിട്ടുള്ള ലൈനുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുവരെ നമ്മൾ കണ്ടിരുന്നത് സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈനുകളും യെല്ലോ കളറിലുള്ള ലൈനുകളുമാണ്. പക്ഷെ ഇതൊരു തമാശ രൂപത്തിൽ ഉണ്ടാക്കിയതുപോലെ നമുക്ക് കാണുമ്പോൾ ചിരി വരുന്ന പോലെ അല്ലെങ്കിൽ സംശയങ്ങൾ വരാൻ സാധ്യത കൂടുതലുള്ള ലൈനുകളാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പല ട്രോളുകളും ഇതിന്റെ ഭാഗമായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതുണ്ടാക്കിയവർക്ക് തെറ്റുപറ്റിയതാണ്, ഇത് ബംഗാളികളെ ഏൽപ്പിച്ചത് കൊണ്ട് വളഞ്ഞു പുളഞ്ഞു പോയതാണ്, അങ്ങനെ ഒരുപാട് ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഉള്ള, എനിക്കും ഉള്ള സംശയമാണ് ഇതെന്താണ് ഈ ഒരു വളഞ്ഞു തിരിഞ്ഞൊക്കെ ഉള്ള ലൈനുകൾ കൊടുത്ത്. നമ്മൾ ഇതുവരെ കണ്ടത് സ്ട്രൈറ്റ് ആയിട്ടുള്ളതായിരുന്നു. അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരമായിട്ട് കേരള പോലീസിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ ഈ അടുത്തിടെ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. അതായത് ഈ ഒരു ലൈന് എന്തിനു വേണ്ടിയിട്ടാണ്, ഇതിന്റെ നിയമം എന്താണ്, എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള എന്റെ ഒരു കുറിപ്പായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള ലൈനുകൾ എന്തിനാ കൊടുക്കുന്നത് വെച്ചാൽ, ഇത് പ്രധാനപ്പെട്ട കവലകളിലും അതുപോലെ തന്നെ സ്കൂളിന്റെ ഏരിയകളിലൊക്കെ ആയിരിക്കും ഇത് കൊടുക്കുക. ഇത് നമ്മൾ ഈ ഒരു ലൈന് കാണുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വാഹനങ്ങൾ നിർത്താനോ അല്ലെങ്കിൽ പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാനോ പാടില്ല. അപ്പോൾ നിങ്ങൾ പറയും, ഇതുവരെ നമ്മൾ ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈന് കാണുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുണ്ടല്ലോ, അതേപോലെ പാർക്കിങ്ങിൻ്റെ അവിടെ നോ പാർക്കിംഗ് എഴുതി വെക്കാറുണ്ടല്ലോ എന്നൊക്കെയുള്ള. പക്ഷേ അതല്ല, ഇത് നമുക്കൊരു പ്രത്യേക തരം ലൈനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാൻ കൂടുതൽ സാധ്യത കൂടുതലാണ്. ഇങ്ങനെയുള്ള വളഞ്ഞു പുളഞ്ഞ ലൈനുകൾക്ക് സിഗ്സാഗ് ലൈനുകൾ എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സിഗ്സാഗ് ലൈനുകൾ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് പരമാവധി 30 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അവിടെ പാർക്ക് ചെയ്യാനോ ഓവർടേക്ക് ചെയ്യാനോ നിർത്താനോ പാടില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ലൈന് കാണാനും ശ്രദ്ധിക്കപ്പെടാനും അവിടെ ഇങ്ങനെയൊന്നും പാടില്ല എന്ന് പറയാനും വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡലിൽ സിഗ്സാഗ് ലൈനുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലൈനുകൾ കാണപ്പെടുന്നത്. ഇത് കുറേ മുന്നേ നമ്മുടെ യു കെയിലും അല്ലെങ്കിൽ യു എസ് എയിലും അവിടെയൊക്കെ വന്നിട്ടുള്ളൊരു സംഭവമാണ്. അത് നമ്മുടെ കേരളത്തിലും പ്രാവർത്തികമാക്കി എന്നുള്ളൂ. അപ്പോൾ ഇനി ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ലൈനുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പണിക്കാരൻ്റെ പ്രശ്നം പറ്റിയതാണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നിയമം നന്നായിട്ട് പാലിച്ചു പോവുക. എല്ലാ നിയമങ്ങളും പാലിച്ചാൽ നമുക്കും നാളെ ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും വരാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ഇങ്ങനെയുള്ള ലൈനുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിരിക്കുന്നതിന് പകരം എന്താണ് ആ നിയമങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻഫർമേറ്റീവ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കുവാനായി ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.